നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രഷറി അക്കൗണ്ടിൽ പെൻഷൻ പണം വന്നാൽ എങ്ങനെ അറിയും? പെൻഷൻ വന്നോ എന്നറിയാൻ ഇനി പാടുപെടേണ്ട. ട്രഷറിയിൽ നേരിട്ട് ചെല്ലാതെ തന്നെ അത് അറിയാനുള്ള ഒരു വഴിയുണ്ട്. വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെയുള്ള എല്ലാ അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. സംസ്ഥാന ട്രഷറി വകുപ്പിലൂടെ പെൻഷൻ വിതരണം ചെയ്യുന്ന കേരള സംസ്ഥാന പെൻഷൻകാർക്കാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ട്രഷറി സേവിങ്സ് അക്കൗണ്ടിൽ പെൻഷൻ എത്തിയാൽ പെൻഷൻ ആപ്പ് വഴി വിവരം അറിയാൻ കഴിയും. ഇതിനായി കേരള പെൻഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. പെൻഷൻ ആപ്പിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമല്ല, പെൻഷനറെ സംബന്ധിച്ച വ്യക്തി വിവരങ്ങൾ, PPO നമ്പർ, ഫാമിലി പെൻഷൻ അവകാശിയുടെ പേര്, പെൻഷൻ ആരംഭിച്ച തീയതി, പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രഷറി അല്ലെങ്കിൽ ബാങ്ക് ശാഖ, PDSP അക്കൗണ്ട് നമ്പർ, ഓരോ മാസവും ക്രെഡിറ്റ് ചെയ്ത പെൻഷൻ തുകയുടെ വിവരങ്ങൾ, സംസ്ഥാനത്തെ ജില്ല സബ് ട്രഷറിയുടെ മേൽവിലാസവും ഫോൺ നമ്പറും തുടങ്ങിയ വിവരങ്ങൾ ആപ്പ് തുറന്നാൽ നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഓർമ്മിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്നാണ് മസ്റ്ററിംഗ് തീയതി. പെൻഷനർ അവസാനമായി മസ്റ്റർ ചെയ്ത തീയതി വ്യക്തിഗത വിവരങ്ങളുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതനുസരിച്ച് അടുത്ത മസ്റ്ററിംഗ് തീയതി നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. മസ്റ്ററിംഗ് പ്രക്രിയ മുടങ്ങാതെ നിർവഹിക്കാൻ ഇതിലൂടെ കഴിയും. പെൻഷൻ ആപ്പ് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. പ്ലേസ്റ്റോറിൽ നിന്ന് കേരള പെൻഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിൽ ആവശ്യപ്പെടും. ട്രഷറിയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറാണ് അവിടെ ചേർക്കേണ്ടത്. തുടർന്ന് വരുന്ന OTP നൽകി പാസ്വേഡ് സെറ്റ് ചെയ്ത് പെൻഷൻ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. തുടർന്നും ഇതുപോലെയുള്ള എല്ലാ അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.